ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. അതുകൂടാതെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ എച്ച് റെക്കോർഡ്സും അതുപോലെ തന്നെ കുറച്ച് പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടിരിക്കുക. ഓക്കെ, ലേറ്റായിട്ട് വീഡിയോ ചെയ്യാമെന്ന് ക്ഷമിക്കണം, ചെറിയൊരു ട്രിപ്പിനടി പെട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്യൂഒപ്പിക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കയറാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലാണ് നമുക്ക് മാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിലും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തായി പറയാനുള്ളത് നമ്മുടെ ഒരു കിടിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കുബേര ഫാൻറ്റസി എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ആപ്ലിക്കേഷൻ അടിപൊളിയാണ്. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധാ ഡ്രീം11 പോലെ തന്നെ കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഡ്രീം11 നോക്കുമ്പോൾ ഇവിടെ ഏകദേശം ഒരു 49 രൂപയുടെ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും നിങ്ങൾക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു 299 രൂപയാണ് നമ്മൾ ഡ്രീം11. അതേസമയം നമ്മുടെ ഈ ഒരു കുബേരയിലാണെങ്കിൽ 260 രൂപയുള്ള, അതായത് ഒരു 39 രൂപയുടെ കുറവുണ്ട് കേട്ടോ. അത് ചെറിയൊരു കോൺടെസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ. അതുപോലെ തന്നെ പലതരം കോൺടെസ്റ്റുകളുണ്ട്. എല്ലാ ഡ്രീം11 വെച്ചിട്ട് 100% എൻട്രി ഫീസ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ അത് കൂടാതെ ഡ്യൂ ഓപ്ഷനിൽ ഇപ്പോൾ നമുക്കൊരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. റിസ്വാൻ, വാസിം, അതുപോലെ തന്നെ ഷബാദ് ഖാൻ, അതുപോലെ നമ്മുടെ ബാബറാസോ, ഹാരിസ് റൂഫ്, അങ്ങനെ കുറച്ച് പേരെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളിന് ഇപ്പോൾ നിങ്ങളൊരു കോൺടെസ്റ്റ് എടുത്തു. ഓക്കെ, 575 ഫസ്റ്റ് വന്നാൽ 1000 രൂപയാണ്. ഓക്കെ, നിങ്ങൾ ഒപ്പോണന്റ് ഷബാദ് ഖാനാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷബാദ് ഖാനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള മറ്റാരാന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യുക. പിക്ക് ചെയ്തിരുന്ന സമയത്ത് ഡ്യുവൽ അഡ്വാൻറ്റേജ് ഉള്ള പ്ലെയേഴ്സിനെ ഇടാൻ ശ്രമിക്കുക. ഡ്യുവൽ അഡ്വാൻറ്റേജ് മീൻസ് അതായത് വിക്കറ്റ് കീപ്പിംഗ് പ്ലസ് ബാറ്റിംഗ്, അതുപോലെ തന്നെ ബോളിംഗ് പ്ലസ് ബാറ്റിംഗ്, അതുപോലെ തന്നെ ബാറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നവർ ചിലപ്പോൾ ബോളിംഗ് ചെയ്യാൻ ചാൻസസ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലത്തെ ആൾക്കാരെയൊക്കെ മോസ്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവർ തന്നെ ബോളിംഗ് ചെയ്യുകയാണെങ്കിൽ ബൗളേഴ്സിൽ ടോപ്പ് ഓർഡറായിട്ടുള്ള, ഇപ്പോൾ ടോപ്പ് ഓർഡറായിട്ടുള്ള 4 ഓവേഴ്സ് ബൗളിങ്ങും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു 7 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ പിക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോസിബിലിറ്റീസ് കൂടുതലാണ്, ഈസിലി വിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിഷനിലനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി ഗിവേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രീം11 കഴിഞ്ഞാൽ ഏതൊരു ആപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിഷൻ11 തന്നെ പറയാം. കാരണം അത്രയും നല്ലൊരു യൂസർ ഇൻ്റർഫേസും കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, 0 rupees നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നാല് 10,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ 0 rupees കൊടുത്തിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വന്നാൽ 10,000 രൂപ, അതുപോലെ തന്നെ സെക്കൻഡ് വന്നാൽ 3000, പിന്നെ തേർഡ് 1000, പിന്നെ 500, അങ്ങനെയൊക്കെയാണ് വരുന്നത്. 0 rupees. അതായത് നിങ്ങൾ ഒരൊറ്റ രൂപ കൊടുക്കേണ്ടതായിട്ടില്ല. 2 lakh സ്പോട്ട് ഉണ്ട്. ഇതിൽ 10,000 പേർക്ക് വിന്നാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു നഷ്ടവും ഇല്ല. ഫസ്റ്റ് വന്നതിനെ ഭയങ്കര ലാഭമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ അടുത്തേ പറയുന്നത് നമ്മുടെ സ്പോട്ടസിയാണ്. സ്പോട്ടസിയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലുള്ള ആപ്പാണ്. ഓക്കെ, ഇതിൽ 0 rupees കോൺടസ്റ്റുകളുണ്ട്. ഫ്രീ എൻട്രി കോൺടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 500 രൂപ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനിൽ 1 രൂപ തുടങ്ങി കോൺടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഹൈലൈറ്റ്. മോസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് പറയുന്നു ഫാൻറ്റസി എക്കട എന്ന് പറയുന്നു, കിഡിൽ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പ്രെഡിക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾക്ക് ആര് ജയിക്കും ഇന്നത്തെ മത്സരത്തിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് സാധാ നോർമൽ കോൺടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രി ഫീസ് കുറവാണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, ബാറ്റ് ബോൾ അല്ലെങ്കിൽ ചോയ്സ് അല്ലെങ്കിൽ വെർച്വൽ അല്ലെങ്കിൽ പ്രോബോ, ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റും ഉണ്ട്. കാരണം നിങ്ങൾക്ക് അതായത് കൂപ്പണും കാര്യങ്ങളൊക്കെ കിട്ടും, അതുപോലെ തന്നെ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ എല്ലാം തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എസ് പി ഫോട്ടോക്കിൻ്റെ റെഫറൽ വഴി തന്നെ കയറാൻ ശ്രമിക്കുക. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. വിഡ്രോവൽസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പരിഹരിച്ച് തരും. കാരണം എസ് പി ഫോട്ടോക്കിൻ്റെ റെഫറലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻഗണന നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിൻ്റെ മത്സരത്തിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ മത്സരം നടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേർത്ത് സ്റ്റേഡിയത്തിലാണ്. ഈ ഒരു സ്റ്റേഡിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഐ തിങ്ക് ഫാസ്റ്റ് ബൗളേഴ്സിന് ഡെത്തിൽ, അതായത് ഡെത്ത് ഓവേഴ്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് 6 overs നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് പേസ് ബോളേഴ്സിന്. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ വരുന്ന ഒരു 10-14 10-14 overs സ്പിന്നേഴ്സിനും അഡ്വാൻറ്റേജ് ഉണ്ട്.
തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ബി ബി എൽ മത്സരങ്ങളൊക്കെ ഈ ഒരു പിച്ചിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ കളിച്ച കണ്ട മത്സരങ്ങളെ പറ്റിയൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ടീമൊക്കെ മാറി, ഇപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയാണ്. പക്ഷെ എന്നാലും ആ ഒരു അഡ്വാൻറ്റേജിൻ്റെ കാര്യം അവിടെ ഒരുപാട് മത്സരങ്ങളിൽ ഞാൻ കണ്ടു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക, ഇനി മഴ പെയ്യുമെന്ന് അറിയത്തില്ല. വെതർ കണ്ടീഷനൊക്കെ കുറച്ച് മോശമാണ്, 16 degrees കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഫേസ് ബോളേഴ്സിന് കുറച്ച് അസിസ്റ്റൻസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ജനറലി ഒരു ബാറ്റിംഗ് സർഫസ് ആണ്, ബാറ്റിങ്ങിനും നല്ല രീതിക്ക് സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ വിക്കറ്റും വീഴും, രണ്ടും ഈക്വലാണ്. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ ചെറുതായിട്ട് സ്പിന്നേഴ്സിനും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ വരുന്നത് 143 ആണ് ആവറേജ് സ്കോർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലെ ചേസിങ് ടീമാണ് കൂടുതലും വിൻ ആയിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 20 മത്സരം എടുത്തു കഴിഞ്ഞാൽ അതിലേകദേശം ഒരു 12 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതാണ് 60% സെക്കൻഡ് ബാറ്റിംഗാണ് ചാൻസ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടോട്ടലി ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടോട്ടലി 23 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. ഇതിൽ 13 ഇന്ത്യ വോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക 9 മത്സരങ്ങളും വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റാറ്റ്സ് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ T20 സ്റ്റാറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടലി 5 മത്സരങ്ങൾ റീസെൻ്റ്ലി നടന്നിട്ടുണ്ട്. ആ റീസെൻ്റ്ലി ജസ്റ്റ് ഇന്ത്യ ഈ ഒരു T20s ഉണ്ടല്ലോ, ICC T20, അതിൽ കേട്ടോ, അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് വിൻ ചെയ്ത 2, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് വിൻ ചെയ്ത 3. ഓക്കെ, ആ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ വന്ന 142 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 141 ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹയസ്റ്റ് ടോട്ടൽ റെക്കോർഡ്സ് ഇൻ ഈ ഒരു പിച്ചിൽ ഹയസ്റ്റ് റെക്കോർഡ്സ് ആണ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ കളിച്ചപ്പോൾ 208 6 wickets 20 overs കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലോസ്റ്റ് സ്കോർ ആണെങ്കിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഇംഗ്ലണ്ട് കളിച്ചപ്പോൾ 112 10 wickets ആ ഒരു രീതിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ ചേസ്ഡ് ആണ് 16 overs, അതായത് 158 3 wickets കേട്ടോ. ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക കളിച്ചപ്പോഴാണ് ലോവസ്റ്റ് സ്കോർ, ഏറ്റവും കുറവ് സ്കോർ വന്നത്, 130 8 wickets 20 overs സിംബാബ്വേ വേഴ്സസ് പാകിസ്ഥാൻ കളിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിച്ചിനെ പറ്റിയൊക്കെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ അനലൈസ് ചെയ്തു. കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിന്നിങ് ചാൻസ്. പേസ് ബോളേഴ്സിന് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു പിച്ചിൽ. അതുപോലെ തന്നെ ബാറ്റിംഗ് 140 150 ആ ഒരു ലെവൽ, ഈ ഒരു മത്സരം എന്തായാലും 160 വരെ പോകാൻ ചാൻസസ് ഉണ്ട്. ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ 160 എബോ തീർച്ചയായിട്ടും എത്താൻ നല്ല രീതിക്ക് ചാൻസസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയാണെങ്കിൽ പെട്ടെന്ന് ഔട്ടാവാനും ചാൻസസ് ഉണ്ട്. ഇന്ത്യ കുറച്ച് നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്, ബാറ്റിംഗ് ലെവലാണെങ്കിലും ബോളിംഗ് ലെവലാണെങ്കിലും പക്കയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എഗെയിൻസ്റ്റായി പാകിസ്ഥാൻ്റെ മത്സരം തന്നെ കണ്ടാണ്. അതുപോലെ തന്നെ നെതർലാൻഡ് ചെറുതായിട്ടൊരു ഈക്വാലിറ്റി കുറഞ്ഞ ടീമാണെങ്കിലും ബട്ട് ഇന്ത്യ നല്ല രീതിക്ക് കളിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ഇന്ത്യയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതുവരെ ഒരു മത്സരം കളിച്ചു, രണ്ടെണ്ണം വിൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോറി മൈ മിസ്റ്റേക്ക്. വിരാട് കോഹ്ലി 144 സ്കോർ ചെയ്തത് ടോട്ടലി. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് 66 ആണ് ടോട്ടലി സ്കോർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ രോഹിത് ശർമ്മ 57 ആണ് ടോട്ടലി സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 40 ആണ് ടോട്ടലി സ്കോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ ഹർഷദീപ് സിംഗ് 5 wickets ടേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ 3 wickets ടേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 3 wickets ടേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ 2 wickets ടേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ന്യൂസ് ഇൻ സൗത്ത് ആഫ്രിക്ക, മാച്ചസ് പ്ലേഡ് 2-1 വിൻ. ഓക്കെ, ബൗമേ ടീം ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആണെങ്കിൽ ഡീകോക്ക് ആണ് 110 ആണ്. പിന്നെ അതുപോലെ തന്നെ റോസോ 109 ആണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കം 10. അതുപോലെ തന്നെ ടി സ്റ്റബ്സ് 7 ആണ് സ്കോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ നോർട്ടേജ് 5 wickets, പിന്നെ അതുപോലെ തന്നെ ഷംസി 3 wickets, പിന്നെ അതുപോലെ തന്നെ നിഗ്ഡി 2 wickets, പിന്നെ അതുപോലെ തന്നെ പാർണൽ പുള്ളിക്കാരൻ 1 wicket. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡ് പറ്റി നോക്കുമ്പോൾ കെ എൽ രാഹുൽ രോഹിത് ശർമ്മ, പിന്നെ അതുപോലെ തന്നെ വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ദിനേശ് കാർത്തിക്, അതുപോലെ അസ്തർ പട്ടേൽ, രവിചന്ദ്ര അശ്വിൻ, അതുപോലെ ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ സ്ക്വാഡ് നോക്കുന്ന സമയത്ത് നമ്മുടെ ബൗമ, അതുപോലെ തന്നെ ഡീകോക്ക്, അതുപോലെ തന്നെ റോസോ, അതുപോലെ മാർക്കം, അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ സ്റ്റബ്സ്, അതുപോലെ തന്നെ പാർണൽ, അതുപോലെ കേശവ് മഹാരാജ്, അതുപോലെ കാസിയോ റബാഡ, നോർട്ടേജ്, അതുപോലെ തന്നെ ജംസി, അതുപോലെ തന്നെ ഇത്രയും പേരാണ് ഉള്ളത്.
അതുപോലെ തന്നെ ടോപ്പ് ബിഗേഴ്സും ബൈ എച്ച് ടു എച്ച് റെക്കോർഡ്സിലാണെങ്കിൽ കെ രാഹുലാണ്. കെ രാഹുൽ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്, നല്ല രീതിക്ക് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. രണ്ട് മത്സരം കളിച്ച് 108 റൺസാണ് പുള്ളിക്കാരെ സ്കോർ ചെയ്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ആയിട്ട് 108 റൺസ് തന്നെയാണ് ആവറേജ് ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി എഗെയിൻസ്റ്റ് ആയിട്ട് സൗത്ത് ആഫ്രിക്കയുടെ കൂടെ 12 മത്സരം കളിച്ചിട്ടുണ്ട്. 306 റൺസ് ടോട്ടലി സ്കോർ ചെയ്തിട്ടുണ്ട്. 38 റൺസാണ് പെർ മാച്ച് ആവറേജ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹർദിക് പാണ്ഡ്യയാണ്. ഹർദിക് പാണ്ഡ്യയെ പറ്റി പറയുമ്പോൾ 10 മത്സരം എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. 165 റൺസാണ് എടുത്തിട്ടുള്ളത്. 41 റൺസാണ് പെർ മാച്ച് ആവറേജ്. പിന്നെ അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ കൂടെ 12 മത്സരം കളിച്ചിട്ടുണ്ട്. 215 റൺസാണ് പുള്ളിക്കാരനെ എടുത്തിട്ടുള്ളത്. ആവറേജ് എന്ന് പറയുന്നത് 35 റൺസാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡി കുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എഗെയിൻസ്റ്റ് ഇന്ത്യയുടെ കൂടെ 9 മത്സരം കളിച്ചിട്ടുണ്ട്. 311 റൺസാണ് ടോട്ടലി സ്കോർ ചെയ്തിട്ടുള്ളത്. ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ 51 റൺസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോസോ എഗെയിൻസ്റ്റ് ഇന്ത്യയുടെ കൂടെ 3 മത്സരം കളിച്ചിട്ടുണ്ട്. 100 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് എന്ന് പറയുന്നത് 50 റൺസാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ കൂടെ 17 മത്സരമാണ് കളിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചൊരു വ്യക്തിയാണ്. 320 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ആവറേജ് റൺസ് എന്ന് പറയുന്നത് 40 റൺസാണ്. ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ അർഷദീപ് സിംഗ് ആണ്. ബൗളിംഗിലാണെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് 2 മത്സരം കളിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ കൂടെ 5 വിക്കറ്റാണ് ടോട്ടലി സ്കോർ ചെയ്തിട്ടുള്ളത്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓരോ 9 ബോൾ കഴിയുമ്പോൾ ഓരോ വിക്കറ്റ് വീഴുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ വി സി ഓപ്ഷൻസ് സേഫ് ആൻഡ് റിസ്കി. ഓക്കെ സേഫ് ഓപ്ഷൻ ആണെങ്കിൽ വിരാട് കോഹ്ലി, കെ രാഹുൽ, ഹർദിക് പാണ്ഡ്യ, ഡി കുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എച്ച് ടു എച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലെയേഴ്സാണ്. റിസ്കി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ അർഷദീപ് സിംഗ്, ഡേവിഡ് മില്ലർ, റോസോ, റബാഡ ഇവരെയൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഫാസ്റ്റ് ബോളേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് കടക്കാം. മെയിനായിട്ട് ജസ്റ്റ് ഡ്രീം ഇലവൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രീം ഇലവനിൽ ഇന്ന് ഓഫർ എന്തോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ നോക്കിയായിരുന്നു, അപ്പോൾ എന്തോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കട്ടെ, ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോവാം. അതിനുശേഷം നിങ്ങൾ വരുന്ന വിൻഡോയിൽ പ്രൊമോഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എന്നുണ്ടാകും. ഇപ്പോൾ സ്റ്റാൻഡേർഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊമോഷനിലോട്ട് സ്വാപ്പ് ചെയ്യുക. ഓക്കെ ജസ്റ്റ് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് അടിയിലോട്ട് വരിക. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് നോക്കാൻ അറിയത്തില്ല. അപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി, അതായത് എങ്ങനെ നോക്കാമെന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഓഫർ മാത്രം പറഞ്ഞു പോയാൽ മതി. പക്ഷേ ഞാൻ ഇത് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടി, അപ്പോൾ ഓരോരുത്തരും പുതിയ വീഡിയോ ഒരാൾക്കാർ കാണുന്ന സമയത്ത് ചിലർ ചോദിക്കും എന്നോട്, കൂടുതൽ പേരും ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ പാവപ്പെട്ട ആൾക്കാർക്കുള്ള ഓഫർ തന്നെയാണ് എന്തായാലും ഇന്ന് ഡ്രീം ഇലവനിൽ വന്നിരിക്കുന്നത്. നോക്കട്ടെ വേറെ ഏതെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളുണ്ടോ നോക്കട്ടെ. ഓക്കെ നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ ഇന്ന് ഡ്രീം ഇലവൻ ഒരു ഓഫർ വന്നിട്ടുണ്ട്. 99 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 49 രൂപ കിട്ടും. അതായത് ഒക്ടോബർ 30 12 തൊട്ട് ഒക്ടോബർ 30 3 വരെ കേട്ടോ. ഏകദേശം ഒരു 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു 3 മണിക്കൂർ ഓഫർ ഉണ്ട് ഓഫർ. 99 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 49 രൂപ കിട്ടും. അത് ആ ഒരു ടൈമിൽ തന്നെ വിത്ത് ബാനറിൽ ചെയ്യാൻ ശ്രമിക്കുക. ബാനർ ഇല്ലാതെ ചെയ്തതിൽ ഫസ്റ്റ് 1 ലാക്ക് യൂസേഴ്സിനാണ് കിട്ടുക. ഒരു പ്രാവശ്യം ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ അപ്പോൾ ഓഫറിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ടീമിലോട്ട് കിടക്കാം. ഓക്കെ നമുക്ക് ജസ്റ്റ് ടീം ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ബൗളേഴ്സിൽ വരാം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫാസ്റ്റ് ബൗളേഴ്സിന് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കൺസിഡർ ചെയ്യുക നമ്മുടെ നോർട്ടേജ്, അതുപോലെ തന്നെ അർഷദീപ് സിംഗ്. അത്യാവശ്യം ഫോമിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ അഞ്ച് പേരെയും പിക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിക്കറ്റ് കീപ്പേഴ്സിലാണെങ്കിൽ ദിനേശ് കാർത്തിക് അല്ല, ഡി കുക്കിന് അത്യാവശ്യം റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്കും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യകുമാർ യാദവിന് റെക്കോർഡ്സ് ഇല്ല, പക്ഷേ എന്നാലും കളിക്കാൻ ചാൻസസ് ഉണ്ട്. റോസോ നല്ല റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ മില്ലറിനും റെക്കോർഡ്സ് ഉണ്ട് കേട്ടോ. എഗെയിൻസ്റ്റ് ആയിട്ട് കെ എൽ രാഹുലിനും അത്യാവശ്യം റെക്കോർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് കെ എൽ രാഹുൽ അല്ലേ പിന്നെ നമ്മുടെ രോഹിത് ശർമ്മ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് ആരെങ്കിലും ഒരാളെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം നമുക്കെന്തായാലും സൂര്യകുമാർ യാദവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഐ തിങ്ക് വിക്കറ്റ് വീഴാൻ ചാൻസസ് ഉണ്ട്. ഓപ്പണിംഗ് പാളിപ്പോയി കഴിഞ്ഞാൽ 2 വിക്കറ്റ് എന്തായാലും വീഴും. ആ സമയത്ത് മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ യാദവ്. ഓക്കെ അപ്പോൾ എന്തായാലും മിഡിൽ ഓർഡർ ആയിരിക്കും ഐ തിങ്ക് കുറച്ചുകൂടെ സേഫ് ഓപ്ഷൻ. ഓക്കെ അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അസ്തർ പട്ടേലുണ്ട്. അസ്തർ പട്ടേലാണെങ്കിൽ 4 ഓവേഴ്സ് കൺഫേം ബൗളിംഗ് പ്ലസ് ബാറ്റിംഗ് കിട്ടുന്ന കാര്യം ഡൗട്ടാണ്. ഓക്കെ ഇപ്പം നമുക്ക് ഒരാളെ കൂടെ പിക്ക് ചെയ്യാം. ഐ തിങ്ക്
സൗത്ത് ആഫ്രിക്കയിലത്തെ ഒരാളായാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് മാർക്കും ആണെങ്കിൽ മിഡിൽ ഓർഡറും ആണ്, അത്യാവശ്യം ബോളിംഗ് ചിലപ്പോൾ ഓരോ ഓവേഴ്സ് കൊടുക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ മാർക്കുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇനി ക്യാപ്റ്റൻസി ഓപ്ഷനാണ്. ക്യാപ്റ്റൻസി ഞാൻ എന്തായാലും ഒരു ബോളറിനെ കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഫാസ്റ്റ് ബോളേഴ്സിന് വെരി 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. ഐ തിങ്ക് മുഹമ്മദ് ഷമി ഈസ് എ ഗുഡ് ഓപ്ഷൻ ഇൻ ടുഡേ ക്യാപ്റ്റൻസി. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻ നിങ്ങൾക്ക് വിരാട് കോഹ്ലിയെ കൊടുക്കാം, അതുപോലെ തന്നെ മറ്റാരേവനെയും കൊടുക്കാം. ഞാൻ ഹർദിക് പാണ്ഡ്യയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, കാരണം ബൗളിംഗ് എന്തായാലും കൊടുക്കും, വിക്കറ്റും എന്തായാലും എടുക്കും, ബാറ്റിംഗ് കൂടുതലും കിട്ടും. ഈ മൂന്ന് കാര്യം ഷുവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹർദിക്കിനെ വി സി കൊടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീകോക്ക്, അതുപോലെ വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, അതുപോലെ റോസോ, അതുപോലെ മാർക്കം, ഹർദിക് പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, റബാഡ, അതുപോലെ തന്നെ നോർട്ടേജ്, അർഷദീപ് സിംഗ്, ഇത്രയും പേരെയുള്ള. ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് ഒരാളെ ഒഴിവാക്കിയിട്ട് ഒരു ബാറ്റ്സ്മാനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബോളറിനെ മാറ്റണം. റിസ്ക്കിയാണ്, വേണേൽ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ജി എല്ലിൽ തൂക്കാൻ പറ്റിയ നല്ലൊരു മത്സരമാണ് ഇന്നത്തെ. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക, ഫാസ്റ്റ് ബോളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സ്പിന്നേഴ്സിന് അധികം പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. വേണേൽ ഒരാളെ നമുക്ക് സ്പിന്നറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. കേശവ് മഹാരാജ് ഈസ് ഗുഡ് ഓപ്ഷൻ. ഓക്കെ, ഒരു ടീമിലെങ്കിലും നിങ്ങൾ നമ്മുടെ ഭുവനേശ്വറിനെയും അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനെ മാത്രം ക്യാപ്റ്റൻസി ഇട്ടിട്ടൊരു നാലഞ്ച് ടീം ഇറക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇപ്പോഴേ എന്തേലും ചാൻസസ്, ഐ തിങ്ക് ഹൈലി ചാൻസസ് ഉണ്ട് ഒന്ന് ക്ലിക്കാവാൻ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യുക, ആ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.